ഓൺലൈൻ ക്ലാസ്സുകളുടെ നടത്തിപ്പിൽ ഹൈക്കോടതിക്ക് സംതൃപ്തി. ഇതുവരെ സ്വീകരിച്ച മുന്നൊരുക്കങ്ങളിൽ കോടതി തൃപ്തി അറിയിച്ചു. ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജിയും കോടതി തീർപ്പാക്കിയിരിക്കുന്നു. എൻ കെ ഷിജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജു, 872 പേർക്ക് മാത്രമാണ്, കുട്ടികൾക്ക് മാത്രമാണ് ഓൺലൈൻ പഠനം സാധ്യമാകാത്തത്. ബാക്കി എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നു എന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത്. അതാണോ ഇപ്പോൾ, അതിലാണോ ഹൈക്കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, തീർച്ചയായും സംസ്ഥാനത്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ തുടക്കത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും സൗകര്യങ്ങളില്ല തുടങ്ങിയ വലിയ വാദങ്ങൾ വന്നു. ഇതിൽ കാസർഗോഡ് സ്വദേശിനി ഗിരിജ അടക്കം രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അവരടക്കം നിരവധി ഹർജികൾ, സമാനമായ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് ഈ കേസ് പരിഗണിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതായത് 41 ലക്ഷം കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. 872 കുട്ടികൾക്ക് മാത്രമാണ് ഇനി സൗകര്യങ്ങൾ ഒരുക്കാനുള്ളത്. അത് വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ വരുന്ന കുട്ടികളാണ് അവർ. അക്കാര്യത്തിൽ ഇന്ന് സർക്കാർ പറഞ്ഞത് അതിൽ തന്നെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും സൗകര്യങ്ങൾ ഒരുക്കി. ഇനി 82 കുട്ടികൾ മാത്രമാണ് സൗകര്യങ്ങളില്ലാത്തത്. അതിൽ രണ്ട് ദിവസം കൊണ്ട് ഈ കുട്ടികൾക്ക് കൂടി സൗകര്യം ഒരുക്കുമെന്ന് സർക്കാർ കോടതി അറിയിച്ചു. ഈ സർക്കാരിൻ്റെ ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ കാര്യങ്ങൾ, ഈ ഹർജികളെല്ലാം തന്നെ തീർപ്പാക്കിയത്. കോടതി സർക്കാരിൻ്റെ നടപടിയിൽ, അതായത് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ തൃപ്തി രേഖപ്പെടുത്തി. ഒപ്പം തന്നെ കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇനി വ്യക്തിപരമായി ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അതാത് ഫോറങ്ങളിൽ അവർക്ക് പരാതികൾ നൽകാം. ആ പരാതികൾ പരിശോധിക്കും എന്ന് കോടതി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ സംതൃപ്തി രേഖപ്പെടുത്തിയ നടപടി വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ ഈ SSLC പരീക്ഷ വളരെ വിജയകരമായി നടത്താൻ കഴിഞ്ഞു എന്ന കാര്യവും കോടതിയുടെ ശ്രദ്ധയിലേക്ക് സർക്കാർ കൊണ്ടുവന്നു. അക്കാര്യത്തിലും കോടതി അതിൽ പരാതികളില്ലാതെ അത് നടപ്പാക്കാൻ കഴിഞ്ഞതിലും 14 ദിവസം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാത്ത കാര്യത്തിലും കോടതി കോടതിയുടെ ഒരു സംതൃപ്തി ഇന്ന് രേഖപ്പെടുത്തി. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യത്തിൽ കോടതി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി വലിയൊരു ആശ്വാസമായിരിക്കും. ഓൺലൈൻ ക്ലാസ്സുകളുടെ നടത്തിപ്പിലാണ് ഇപ്പോൾ ഹൈക്കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന വിശദ വിവരങ്ങൾ നൽകുകയായിരുന്നു NK ഷിജു.